ഞാനിന്ന് ഷക്കീന സ്റ്റുഡിയോയിലൊക്കെ വരും. ഈ സ്ഥലവും ഞാൻ തന്നെ കാണിച്ചു കൊടുത്തത്. ന്യൂസിന്റെ തുടക്കം തന്നെ പിതാവിന്റെ ഒരു ഈ സ്ഥലവും ഞാൻ തന്നെ കാണിച്ചു. 10 പൈസ ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഈ സ്ഥലവും ഞാൻ കാണിച്ചു. എത്ര മനോഹരമായിട്ടുള്ള സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ദൗത്യം അതാണ്. നമ്മൾ തന്നെ എല്ലാം ചെയ്യുക എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കർത്താവ് തിരഞ്ഞെടുത്ത ആളുകളെ. പൗലോസ് വീണുവെന്ന് കേട്ടപ്പോൾ ഏറ്റവും കൂടുതൽ പേടിച്ചത് പത്രോസാണ്. പത്രോസിൻ്റെ ഒരു ബഹളമുണ്ടായിരുന്നു. പക്ഷേ പൗലോസ് ഇല്ലായിരുന്നുവെങ്കിൽ കത്തോലിക്ക സഭ ജെറുസലേമിൻ്റെ 4 ചുറ്റുമലകൾക്കുള്ളിൽ അതുകൊണ്ട് പത്രോസിനെ കൊണ്ട് പറ്റാത്ത പണിക്കാണ് തമ്പുരാൻ പൗലോസ് സൗലിനെ കുതിരപ്പുറത്ത് നിന്ന് തട്ടി താഴെയിട്ടത്. ഈ ദൗത്യമാണ് സഭയ്ക്കുള്ളത്. സഭ എല്ലാം തൻ്റെ കഷ്ടത്ത് കൊടവയ്ക്കുന്നത് പോലെ വയ്ക്കാൻ നോക്കാതെ എല്ലാം ചേർത്ത് പിടിക്കാൻ പരിശ്രമിക്കണം. എല്ലാവരും കൂടെ ചേർത്ത് പിടിക്കണം. അങ്ങനെ ചേർത്ത് പിടിച്ചാൽ സഭയ്ക്കുണ്ടാകാൻ പോകുന്ന പുരോഗതി വാക്കുകൾക്കൊക്കെ അതീതമാണ്. നമ്മൾ തെറ്റിപ്പോകുമെന്ന് കരുതിയിട്ട്, ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. എൻ്റെ അമ്മ ഞാൻ സൈക്കിൾ ചവിട്ടിയാൽ വീഴുമെന്ന് പേടിച്ചിട്ട് എന്നെ സൈക്കിൾ തൊടിച്ചിട്ടില്ല. ഇന്നിപ്പോൾ 67 വയസ്സായിട്ട് ഞാൻ 2 കാലം നടക്കുന്ന ഒരാളാണ്. എനിക്കൊന്നും ഓടിക്കാറിയില്ല. എല്ലാം അമ്മയോട് എപ്പോഴും പരിഭവം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും മറ്റു പല പിതാക്കന്മാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരെ തമ്പുരാൻ കണ്ടെത്തിയിട്ടുണ്ട്. അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനായിട്ട് തമ്പുരാൻ്റെ കൂടെ സഹായിക്കുക. തമ്പുരാൻ്റെ ഞാനിപ്പോഴും സന്തോഷത്തോട് പറയും, സന്തോഷത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഞാൻ ഒരു 10 പൈസ കൊടുത്ത് എനിക്ക് സാമ്പത്തികമായിട്ട് സന്തോഷത്തിന് കരം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. എനിക്ക് എന്നുള്ള സംവിധാനമില്ല. ഞാൻ ഒരു ദരിദ്രനായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ അതേസമയം തന്നെ സന്തോഷിനെ ഏത് സമയത്തും ഒരു ഭാരം ഇറക്കി വയ്ക്കാൻ ഒരു അത്താണിയായിട്ട് ഞാൻ നിന്നിട്ടുണ്ട്. ശരിക്കും ഒരു അപ്പൻ്റെ റോള്, അത്താണിയായിട്ട് ഞാൻ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോഴും സന്തോഷത്തോടും പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. മോനെ, ഇതെല്ലാം നടത്തുന്നത് തമ്പുരാനാണ്. ഇതൊരിക്കലും നമ്മുടെ ആരുടെയും സ്വകാര്യ സ്വത്തല്ല. ഇത് തമ്പുരാൻ്റെ സ്വത്താണ്. അതുകൊണ്ട് തന്നെ തമ്പുരാൻ ഇതിൻ്റെ ഭരണകർത്താവായിരിക്കുന്നിടത്തോളം കാലം ഒന്നിനും ഒരു കുറവ് ഉണ്ടാകില്ല. 23-ാമത്തെ സങ്കർത്താവിൻ്റെ ഇടയനാകുന്നു. എനിക്കൊന്നിനും കുറവുണ്ടാവില്ല.